ومن الناس جنغل لند من يشتري لهو الحديث قرآن نكال دين نكال حديث نكال تال پريم بنو دا وارتغل وڈان پاٹن وڈان ميوسكن وڈان ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ റീൽസിനോടും അതുപോലെ തന്നെ ട്രെൻഡി വീഡിയോസിനോടും നമ്മുടെ സോഷ്യൽ മീഡിയയോടൊക്കെ അതൊക്കെ ഭാഗമായി കൂട്ടിക്കോ. ലഹുവുകളോടാണ് വിനോദങ്ങൾ വിലക്ക് മേടിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് ലിയുദില്ലാൻ സബീലില്ല, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിനു വേണ്ടിയാണ്. ഈ സാധനങ്ങളൊക്കെ അള്ളാന്റെ ദീനെന്ന് നമ്മുടെ ഇഖ്ലാസിനെ നമ്മുടെ അഖീദയെ തെറ്റിക്കുന്നതിന് വേണ്ടിയാണ്. ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ലാതെയാണ്. വയത്തഖിദഹാ ഹുസ്വാ, അള്ളാഹുവിന്റെ ദീനിനെ പരിഹാസത്തോടെയാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് പാട്ടിൽ ജ്വരം പിടിച്ച മനുഷ്യനോട് 5 മിനിറ്റ് ഖുർആൻ കേൾക്കാൻ പറഞ്ഞാൽ അവൻ കാർക്കിച്ച് തുപ്പും നമ്മുടെ മുഖത്തേക്ക്. 3 മണിക്കൂറോളം തുള്ളിച്ചാടി പാട്ട് കളിച്ചല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന മനുഷ്യനോട് ഒരേ 1 മിനിറ്റ് നീ ഒരു ഖുർആനിന്റെ ആയത്ത് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചോക്ക്, സഹിക്കാൻ കഴിയില്ല അവർക്ക്. ദീനിനെയും അതിന്റെ ഷിആറുകളെയും പരിഹാസത്തോടെ കാണും, സത്യത്തിൽ നിന്ന് വഴിതെറ്റിക്കപ്പെടും. ഉലായിക്കലഹും മദാബും മുഹീൻ, നിന്ദ്യമായ കഠിനമായ ശിക്ഷയാണ് ഇത്തരം ആളുകൾക്കുള്ളത്. എന്നിട്ട് ഇവരുടെ അടയാളം പറയാ, വഇദാ തുത്ല അലൈഹിം ആയാതുന, നമ്മുടെ വ്യക്തമായ ഹക്കായ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ആയത്ത് ഇവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ, വല്ലാ മുസ്തക്ബിറ, അഹങ്കാരത്തോടെ ഇവർ തിരിഞ്ഞു കളയും. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, അവർ തിരിഞ്ഞു കളയും. കല്ലം യസ്മഅഹാ, കേൾക്കാത്തവനെ പോലെ. ഈ ഖുർആനിന്റെ സവിശേഷതകളൊന്നും അവൻ കേൾക്കാത്ത പോലെ അവൻ മാറിക്കളയും. കന്നഫീ ഉദുനൈഹി വഖറ, അവന്റെ 2 ചെവികളിലും എന്തോ ഒരു അടപ്പിട്ട് മൂടി വെച്ച പോലെയാണ്. ഒന്നും കേൾക്കാത്തവനെ പോലെ അവനിങ്ങനെ മാറി നടക്കും. ഖുർആൻ പറയാണ് അവനെ കുറിച്ച് ആലോചിക്കണേ, വഖറാ, അവന്റെ ചെവിയില്ലതാ, അവൻ അടപ്പിട്ട പോലെയാണ് എങ്കിൽ അവനെ കാത്തിരിക്കുന്നത് എന്താണ്? ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, വേദനിക്കുന്ന അതികഠിനമായ ശിക്ഷ അവനെ ബാധിക്കുന്ന കാര്യം സന്തോഷ വാർത്ത അറിയിച്ചുകൊള്ളുക.